ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ചെറിയ കുട്ടികളുടെ എല്ലാം ബർത്ത്ഡേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള ടു ടയർ കേക്കിൻ്റെ വീഡിയോ ആണ്. നമുക്ക് ബോയ്സിൻ്റെ എല്ലാം ബർത്ത്ഡേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ളൊരു കേക്കാണ് കേട്ടോ. ഇതൊരു 2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ താഴത്തെ ലെയർ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് 7 inch ടിന്നിലും ഇതിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ടയർ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് 5 inch കേട്ടോ. അപ്പോൾ താഴത്തെ ടയർ കേക്കാണ് ഐസിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള കേക്ക് ഒന്ന് അതിൻ്റെ പുറത്ത് ക്രീം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 kg റൗണ്ട് ബേസ് ആട്ടോ നമ്മുടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഡ്രം ബേസ് യൂസ് ചെയ്യാം. ഡ്രം ബേസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കസ്റ്റമറിനോട് അതിൻ്റെയും കൂടെ എക്സ്ട്രാ ചാർജ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ കേക്കിൽ ഫുള്ളായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്നിങ്ങനെ സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് കേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ താഴത്തെ ലെയർ കേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ വൈറ്റ് ക്രീം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കേക്കിൽ ഇതുപോലെ ഇങ്ങനെ ഷാർപ്പ് എഡ്ജസ് എല്ലാം വരുന്നത് നമ്മൾ വീഡിയോയിൽ കുറച്ച് ഫാസ്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെയാണ് ഇതുപോലെ കേക്കിൽ ഷാർപ്പ് എഡ്ജസ് കൊണ്ടുവരുന്നത്. നമ്മുടെ ക്രീം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ബീറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മളത് എത്ര നീറ്റാക്കി എടുക്കാൻ ശ്രമിച്ചാലും ആ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു എന്താ കറക്റ്റ് ആ ഒരു എഡ്ജസ് കറക്റ്റ് കിട്ടാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കേക്ക് ഐസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രീം ഓവർ വിപ്പാവാനും പാടില്ല, എന്നാലും തീരെ ലൂസായി പോകാനും പാടില്ല. കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റിഫ് പീക്സ് വരുമല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടുന്നവരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുന്ന അന്ന് തന്നെ വേറെയും ഒരു തീം കേക്ക് ഉണ്ടായിരുന്നു. അതൊരു എൽസ തീം കേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കേക്ക് ഫുള്ളായിട്ട് ബ്ലൂ കളറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെറുതായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം എൻ്റെ പുറത്തേക്കായിട്ട് ഇതുപോലെ ബ്ലൂ കളർ വെച്ചിട്ടൊന്ന് ഐസിംഗ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്രം കോട്ട് ചെയ്ത സമയത്ത് കുറച്ചധികം ക്രീം ഇട്ടിട്ടാണ് ക്രം കോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുറത്ത് കളർ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ ബ്ലൂ കളർ വെച്ചിട്ട് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഐസിംഗ് ചെയ്തിട്ടുള്ള ആ ഒരു 2 tier കേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ടയർ കേക്കിലേക്ക് ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ടൈപ്പ് ബ്ലൂ കളറാണ് കിട്ടേണ്ടത്. അപ്പം ഈ ഒരു കേക്കിൽ ബ്ലൂ കളറാണല്ലോ കൊടുക്കേണ്ടത്. അപ്പം ഇതിൽ ആദ്യം ക്രീമെല്ലാം കൊടുത്തതിന് ശേഷം ബാക്കി ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്രീമിൻ്റെ കൂടെ നമുക്ക് മിക്സ് ആക്കിയിട്ട് ഗ്രീനും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് മറ്റേ കേക്കിന് യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു കേക്ക് ആദ്യം ഐസിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കും ഫുള്ളായിട്ട് ഐസിംഗ് എല്ലാം ചെയ്തിട്ടൊന്ന് ഫിനിഷ് ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് ഐസിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്തിട്ടുള്ള ഒരു കേക്കിൻ്റെ മുകളിൽ വരേണ്ട കേക്കിലേക്ക് കളർ മിക്സ് ചെയ്തെടുക്കുകയെന്ന് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ബ്ലൂ കളറിലേക്ക് കുറച്ചൊന്ന് ഗ്രീൻ കളർ ചേർക്കുമ്പോൾ ആ ഈ ഒരു ഷെയ്ഡിലുള്ള കളർ കിട്ടും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കും ഐസിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടയർ ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ അതുപോലെ ടയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് ടയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്കായിട്ട് കട്ടിയുള്ള ടൈപ്പ് സ്ട്രോ ആണ് കേട്ടോ കുത്തി കൊടുക്കുന്നത്. കേക്കിൻ്റെ ഫുൾ ഹൈറ്റിൽ ഇതുപോലെ ഇങ്ങനെ സ്ട്രോ കുത്തി കൊടുക്കാം. അപ്പോൾ സ്ട്രോ കുത്തിയ ഭാഗത്ത് ചെറിയൊരു ഹോളായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് അതൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് ആ ഒരു ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി കേക്കിലേക്ക് ഫോണ്ടൻ ഡെക്കറേഷൻസ് ആണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഫോണ്ടൻറ്റിൽ റെഡിയാക്കിയിട്ടുള്ള കാറാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കാർ കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്.
ഇനി കുറച്ച് ക്ലൗഡ്സ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ സ്റ്റാൻഡിങ് ടോപ്പർ പോലെ നിൽക്കേണ്ടതാണ്. അപ്പം ഫോണ്ടൻറ്റിൽ ബാക്കിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് അത് നല്ലോണം സെറ്റായതിന് ശേഷമാണ് കേക്കിലെ കയറ്റി വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു ടോപ്പർ ഇതാ ഇതുപോലെ ഇങ്ങനെ കേക്കിൻ്റെ സൈഡിൽ ഫ്രണ്ടിൽ കാണുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടോപ്പർ ഇങ്ങനെ തന്നെ വരുന്നതാണ് കേട്ടോ. അതിന് താഴെ ഇങ്ങനെ കുത്തി വെക്കാനുള്ള ഒരു സ്റ്റിക്ക് ഉണ്ടാവില്ല, ഇങ്ങനെ കേക്കിൻ്റെ സൈഡിലേക്കൊക്കെ വെക്കാനായിട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് തീരെ വെയിറ്റ് ഇല്ലാത്ത ടൈപ്പ് ടോപ്പറാണ്, അതുകൊണ്ട് തന്നെ അത് താഴേക്ക് വീണ് പോകുന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട, നല്ല വെയിറ്റ് കുറഞ്ഞൊരു ടോപ്പറാണ് കേട്ടോ അത്. ഇനി നമ്മുടെ ആദ്യത്തെ ആ ഒരു ബ്ലൂ കളർ കേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ പുറത്തേക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ എൽസേൻ്റെ ഡ്രസ്സ് പോലെ ഫോണ്ടൻ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എൽസേൻ്റെ ഫോട്ടോ ഞാൻ ഇതുപോലെ ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എഡിബിൾ പ്രിൻ്റ് അല്ല, നമ്മുടെ സാധാ നോർമൽ പേപ്പർ പ്രിൻ്റ് ആണ് കേട്ടോ. പേപ്പർ പ്രിൻ്റ് തന്നെ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് പേപ്പറാണ്. പക്ഷേ അവർ ഫോട്ടോ എഡിറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ സൈസ് കുറച്ച് ചെറുതായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അയൽസിനെ കറക്റ്റായിട്ട് കാണുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ കേക്ക്. അതിൻ്റെ പുറത്തായിട്ട് വണ്ണം എന്നുള്ളൊരു ടോപ്പറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.